ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ഗോബി മഞ്ചൂരിയനാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കണം എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളവരുന്ന സമയത്ത് നമ്മൾ ഇതളകളായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല, ഒരു ഹാഫ് കുക്കൊക്കെ ആകാൻ പാടുള്ളൂ. ഇവിടെ നന്നായിട്ട് തിളവരുന്നുണ്ട്, നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ കുക്കാകാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവറെല്ലാം ഒരു സ്ട്രെയിനറിലോട്ട് ഞാനിവിടെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻസ് കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ എല്ലാ കോളിഫ്ലവറും ഇതുപോലെ സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തണുത്ത വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കോളിഫ്ലവറിലും നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ചൂടെല്ലാം പെട്ടെന്ന് കുറഞ്ഞു പോകും. ഇനി നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവൻ പോകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമയമെല്ലാം പോയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവറിനെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കോൺഫ്ലവറും ഓയിലും എല്ലാം കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് മൈദയും 3/4 കപ്പ് കോൺഫ്ലവറും 1 ടീസ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾ ഓയിൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നമ്മൾ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചതിന് ശേഷം കട്ട കെട്ടാതെ തന്നെ ദോശമാവിൻ്റെ പരുവത്തിൽ ഈ ബാറ്ററിന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി നമുക്ക് മതിയാവും. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഈ ബാറ്ററിലൊന്ന് ടിപ്പിച്ചതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നായിട്ടൊന്ന് ജോയിൻ്റ് ആയി പോകും. കോളിഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൽ ബാറ്ററെല്ലാം നമുക്ക് ഇളകിപ്പോകും. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് പോലും ഇതെല്ലാം ജോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ കോളിഫ്ലവറെല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കോളിഫ്ലവർ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആകുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ലപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കോളിഫ്ലവറിനെ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കോളിഫ്ലവറും ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 ബൗളിലേക്ക് 1 ടീസ്പൂൺ സോയ് സോസും 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതുകൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫുഡ് കളറൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെജിറ്റബിൾ ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അവ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കും സവോളയിലും ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സോസ് ഒഴിച്ചു കൊടുത്തിട്ടും ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കാരണം ഇതിൽ കോൺഫ്ലവർ ചേർത്ത കാരണം പെട്ടെന്ന് തന്നെ തിക്കാകും. അപ്പോൾ ഇത് നല്ലപോലെ തിക്കായി. അത് കാരണം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സോസ് കോളിഫ്ലവറിലെ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ടേസ്റ്റ് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ നല്ല ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കൂടെ വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.